വിശ്വമിഷിയായി സ്തുതിയായിരിക്കട്ടെ. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫാത്തിമ മാതാവിൻ്റെ ചരിത്രമാണ്. 1917 മെയ് 13 പോർച്ചുഗലിലെ ഫാത്തിമയിൽ കോടായിരിയ എന്ന പ്രദേശത്താണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. 3 കുട്ടികൾക്കാണ് ദർശനങ്ങൾ ഉണ്ടാവുന്നത്. ലൂസിയ, ഫ്രാൻസിസ്കോ, ജസീന്ത എന്നീ 3 കുട്ടികൾക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. എല്ലാ മാസവും 13-ാം തീയതി ആയിരിക്കും മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. ജപമാലയിലെ ഓരോ ദർശനത്തിനു ശേഷവും ഓ എൻ്റെ ഈശോയെ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഫാത്തിമ മാതാവാണ് വെളിപ്പെടുത്തിയത്. മെയ് 13 ഫാത്തിമ മാതാവിൻ്റെ തിരുനാളായി തിരുസഭ ആഘോഷിക്കുന്നത്. ജോൺ പോൾ 2 മാർപ്പാപ്പയാണ് ഫ്രാൻസിസ്കോയെയും ജസീന്തയെയും വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്. 1917 ഒക്ടോബർ 13 അവസാനമായി കുട്ടികൾക്ക് മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. അവസാനത്തെ ദർശനത്തിൽ ഏകദേശം 70,000 ജനങ്ങൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. ഫാത്തിമ അത്ഭുതങ്ങളുടെയും ദർശനങ്ങളുടെയും നാട് എന്നും സമാധാനത്തിൻ്റെ പട്ടണമെന്ന് അറിയപ്പെടുന്നു. ജസീന്തയും ഫ്രാൻസിസ്കോയെയും ചെറുപ്പത്തിൽ തന്നെ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 ആകെ  6 തവണയാണ് മാതാവ് കുട്ടികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. കുട്ടികളിൽ മുതിർന്ന ലൂസി എന്ന പെൺകുട്ടി സമർപ്പിത ജീവിതത്തിലേക്ക് നീങ്ങി 2005 ഫെബ്രുവരിയിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. നന്ദി.